ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇപ്രാവശ്യത്തെ നമ്മുടെ ദൈവവചന പഠനത്തിനായിട്ട് ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജയജീവിതം വേദപുസ്തക വെളിച്ചത്തിൽ എന്നുള്ളതാണത്. ജയജീവിതം എങ്ങനെ നമുക്ക് ഒരു ജയജീവിതം ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തുടർമാനമായ പഠനമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതില് മൂന്ന് വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ക്രമേണ നമുക്ക് അതിലേക്ക് വരാം. ഞാനിതിന്റെ ഒരു നക്ഷൽ എന്ന നിലയിൽ ആദ്യം പറഞ്ഞതാണ്. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഈ ജീവിതത്തിൽ, അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. ബി വിക്ടോറിയസ് ഇൻ ലൈഫ്, അതായിരിക്കും നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിക്കുന്ന കാര്യം. അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം. ഇവിടെ ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ വിജയകരമായി ജീവിക്കേണ്ടത്. അതിന്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ബി വിക്ടോറിയസ് ഇൻ ഡെത്ത്, മരണത്തിൽ എങ്ങനെ വിജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ മരണം വിജയകരമാക്കാനായിട്ട് എങ്ങനെ കഴിയും. മൂന്നാമത്തേത് ബി വിക്ടോറിയസ് ഇൻ ഇറ്റേണിറ്റി, നിത്യതയിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ നിത്യതയിലെ നമ്മുടെ ജീവിതത്തിലെ ആ വിജയകരമായ ജീവിതത്തിന്റെ ഒരു ചിത്രം. അത് നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ ജീവിക്കാൻ പറ്റുന്നതിന്റെ അല്ല, പക്ഷേ ഇതിന്റെ എല്ലാം, അതായത് ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് എന്താണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ഒരു ജയജീവിതം ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവിടെ എല്ലാം പറയുന്നത് ജയിക്കുന്നവന് എന്ന് പറഞ്ഞാണ്. അപ്പോ ജയിക്കുന്നവൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലേ. നമ്മൾ പഠിക്കുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ ഒരു രീതിയിലും നമ്മൾ ജയിക്കാൻ കഴിയാത്തവരൊന്നും അല്ല. പാസ്റ്റർ പറഞ്ഞ സമയത്ത് ഈ ദുരുപദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ദുരുപദേശത്തിന് ഒരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ അത് അങ്ങേ അറ്റത്തേത് പറയും, അല്ലെങ്കിൽ ഇങ്ങേ അറ്റത്തേത് പറയും, നേരെയുള്ളത് പറയത്തില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ ചിലപ്പം ഒരു ദുരുപദേശം തന്നെ നമ്മുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു, നമുക്ക് ആർക്കും ഇങ്ങനെയൊന്നും ജീവിക്കാനൊന്നും പറ്റുകയില്ല. അപ്പോഴാണ് മറ്റൊരു കുട്ടി പറയുന്നത് ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ജയിക്കുകയൊന്നും വേണ്ട, അതൊക്കെ ജയമൊക്കെ ഓൾറെഡി കഴിഞ്ഞു അല്ലേ. കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചതോടുകൂടെ നമ്മളെല്ലാം ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പരാജയപ്പെട്ടാലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് ജയിക്കുന്നവന് എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ തുടർമാനമായിട്ട് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവൻ ജീവോർഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും, ജയിക്കുന്നവന് ജയിക്കുന്നവൻ. ശരിക്കും സമയക്കുറവുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് എനിക്ക് പോകാനായിട്ട് കഴിയില്ല. അതൊരു പക്ഷേ വേറൊരു സബ്ജക്റ്റായിട്ട് പിന്നെപ്പോഴെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റിയേക്കും. ഇവിടെ നമ്മൾ എങ്ങനെ ഇവിടെ ഒരു വിജയ ജീവിതം ജീവിക്കാൻ കഴിയും, അതാണല്ലോ അത്യാവശ്യം അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എംഫസിസ് എന്ന് പറയുന്നത് ബി വിക്ടോറിയസ് ഇൻ ദ ലൈഫ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിലെ ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ സന്ദേശത്തിന്റെ എംഫസിസ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മരണം വിജയകരമായ ഒരു മരണമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിത്യതയിലും അവൻ ജയിക്കുന്നവൻ ആയതുകൊണ്ട് അതിന്റെ പ്രാധാന്യം അർഹിക്കുന്നതായ, അല്ലെങ്കിൽ ജയിക്കുന്നവന് ലഭിക്കുന്നതെല്ലാം ഇവിടെ ജയിച്ചവനാണ് അവിടെ കിട്ടുന്നത്, അല്ലാതെ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഇത് ആരും ജയിക്കാനൊന്നും നോക്കണ്ട. അപ്പൊ ജയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഒരു പോരാട്ടമുണ്ട്, പോരാട്ടം ഉള്ളതുകൊണ്ടാണല്ലോ ജയിക്കുന്നതല്ലേ, അല്ല ഇതിലൂടെ ഒരു പോരാട്ടം ഇല്ലെന്നല്ല പറയുന്നത്, പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ജയിക്കുന്നവന്. അപ്പോ നമ്മളത് മനസ്സിലാക്കണം, നമുക്കിവിടെ ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്, നമുക്കിവിടെ ചെയ്യാനൊന്നുമില്ല എന്നുള്ള ചിന്ത വെറും മൗഢ്യമാണ്, അത് മനുഷ്യനെ വിഡ്ഢികളാക്കുന്നതാണ്, വഞ്ചനയാണ്. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഇത് ദുരുപദേശക്കാരെ എതിർക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു ബൈബിൾ ക്ലാസ് ഒന്നും അല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദുരുപദേശം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് നല്ല ഉപദേശമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അറിയാമായിരുന്നെങ്കിൽ ഈ ദുരുപദേശക്കാർക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പരിശ്രമിക്കുന്നത് ശരിക്കും എങ്ങനെ ഒരു വേദപുസ്തക പ്രകാരം ജയജീവിതം എന്ന് പറയുമ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് പറയാം, ഇതിനകത്ത് ഡിസപ്ഷൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വി വിൽ കം ടു ദാറ്റ് പോയിന്റ്, നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. എന്നാല്
ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളുടെ ചില വാക്യങ്ങൾ ആദ്യം ഞാനൊന്ന് വായിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വാക്യങ്ങൾ ധ്യാനിക്കുകയും പിന്നീടുള്ള നമ്മുടെ പഠനത്തിൽ ഈ വാക്യങ്ങൾ വളരെ ശക്തിയോടുകൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, റോമാലേഖനം 7:25 25 വാക്യമാണ് ഞാൻ ആദ്യം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 7:25 ആദ്യത്തെ ഭാഗം, അത് നമുക്ക് പിന്നീടും പഠിക്കാം. ആ വാക്യങ്ങളൊന്ന് പഠിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശരിക്കും ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജയം നൽകുന്ന ഒരു ദൈവം ഉണ്ട്. അത് നമുക്ക് ലഭിക്കുന്നത് ആരിലൂടെയാണെന്ന് ചോദിച്ചാൽ, ആരിലൂടെയാണ്? യേശുക്രിസ്തു മുഖാന്തരം. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഈ വാക്യങ്ങൾ മാത്രം ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റോമാലേഖനം 8:37 റോമാലേഖനം 8:37 നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അടുത്തത് നമ്മള് 1 കൊരിന്ത്യരിലെ ഒരു വാക്യമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ 57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 7:25 നമ്മൾ വായിച്ച വാക്യമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ രണ്ടും രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള അവസ്ഥകളുടെ മേലാണ് ജയം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ 20:6 ഇത് 1 പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2 മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുള്ള 1000 ആണ്ട് വാഴും. അവരുടെ മേൽ 2 മരണത്തിന് അധികാരമില്ല. അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ അതിന്റെ അടുത്ത അധ്യായം 21:7 നമ്മൾ കാണുന്ന ഒരു കാര്യം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഈ വാക്യങ്ങൾ, അതായത് ജയിക്കുന്നവന് നിത്യതയിൽ ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണത് വരുന്നത്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജയജീവിതത്തെക്കുറിച്ചുള്ള നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നതും അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നതും. എന്നാൽ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഏത് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അതിനൊരു കൗണ്ടർ ഫീറ്റ് ഈ ആത്മീയ ലോകത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിശാച്. ജയജീവിതം എന്ന് പറയുമ്പോഴും എല്ലാരും ജയത്തിന്റെ കാര്യം ആണ് പറയുന്നത്, പക്ഷെ എന്തിന്മേലുള്ള ജയം, എന്താണ് ജയം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന മഹത്തായ വാക്കുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ട്വിസ്റ്റ് ചെയ്ത് മാറ്റിമറിക്കാനായിട്ട് ആർക്കും ഒരു മടിയുമില്ല. അതുകൊണ്ട് വിശ്വാസം എന്നുള്ള വാക്ക് വേദവസം ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ഇന്ന് പലപ്പോഴും പ്രസംഗകർ ഉപയോഗിക്കുന്നത്. ജയജീവിതം എന്നുള്ള വാക്കും ഇന്ന് യേശു കർത്താവ് ഉപയോഗിച്ച അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ പൗലോസ് ഉപയോഗിച്ച അർത്ഥത്തിലല്ല പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിൽ കേൾക്കുന്നത്. ദൈവകൃപ വേദവസം ഉപയോഗിച്ച അർത്ഥത്തിലല്ല നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്യാനുള്ള പിശാചിന്റെ വലിയൊരു തന്ത്രം കിടക്കുന്നത് കൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുവാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജയജീവിതം എന്ന് പറയുമ്പോഴും ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വെച്ചുകൊണ്ടല്ല നമ്മളിത് പഠിക്കേണ്ടത്. ശരിക്കും വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരേ വാക്ക് തന്നെ
പലരും പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ജയജീവിതം എന്നാൽ വേദപുസ്തക പ്രകാരം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? വേദപുസ്തകത്തിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു ന്യായശാസ്ത്രി ഒരു വ്യക്തി യേശുവിന്റെ അടുത്തേക്ക് വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ന്യായശാസ്ത്രി അവന്റെ അടുത്ത് വരികയാണ്. അവൻ ചോദിച്ചു, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. 25-ാം വാക്യത്തിൽ 26-ാം വാക്യത്തിൽ യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഈ വാക്യം വായിച്ചപ്പോ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നെന്ന് മാത്രമല്ല കർത്താവ് ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. അതാ വലിയൊരു പ്രശ്നം. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രം എന്ന് ചിന്തിച്ചാ പോരാ, ഇത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് വായിക്കുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഓരോരുത്തർ ഓരോ രീതിയിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന അർത്ഥങ്ങൾ ചിന്തിക്കാനും പഠിക്കാനുമായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. ഓരോരുത്തർ ഓരോ കണ്ണാടി വെച്ചാ വായിക്കുന്നു. നമ്മൾ സാധാരണ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, മഞ്ഞപ്പിത്തമുള്ളവന് എല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നുള്ളൂ. മഞ്ഞയാണ് ഇനി ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളൂ. എനിക്ക് അതേപോലെ എന്റെ ലിവറിന് പ്രോബ്ലം ഉണ്ടായിട്ട് ഞാൻ ആകെപ്പാടെ ലോകത്തിൽ കാണുന്നത് മഞ്ഞ മാത്രമായിരുന്നു. ഷർട്ടൊക്കെ കണ്ട് എന്ത് കണ്ടാലും മഞ്ഞയായിട്ട് തോന്നുന്നുള്ളൂ. അപ്പൊ അത് സാധനത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഈ ഭിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ മഞ്ഞ അടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് ഭിത്തിയുടെ പ്രശ്നമോ കളറിന്റെ പ്രശ്നമൊന്നും അല്ല, അത് എന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വേദപുസ്തകം തെറ്റിച്ച് വായിച്ചു കഴിഞ്ഞിട്ട് വേദപുസ്തകത്തെ കുറ്റം പറഞ്ഞിട്ട് അർത്ഥമില്ല. അവൻ ഏത് കണ്ണാടി വെച്ച് വായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു മഞ്ഞ കണ്ണാടി വെച്ച് നമ്മൾ ലോകത്തെ കണ്ടാൽ എല്ലാം മഞ്ഞയായിരിക്കും. ചുവന്ന കണ്ണാടി വെച്ചാണ് നോക്കുന്നതെങ്കിൽ എല്ലാം ചുവന്നതായിരിക്കും അല്ലേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് മാത്രമല്ല, ന്യായപ്രമാണം എങ്ങനെയാണ് വായിക്കുന്നത്, എങ്ങനെയാണ് വായിച്ചു കൊടുക്കുന്നതെന്നും പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ ന്യായപ്രമാണം വായിച്ചു കൊടുക്കുന്നത് തന്നെ തെറ്റിച്ചാണ്. അതുകൊണ്ട് ഈ മിസ്ഇന്റർപ്രിട്ടേഷൻ വലിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ട് വേദപുസ്തകം വായിക്കുന്നത് പ്ലെയിനായിട്ട് വായിക്കാൻ നമ്മൾ പഠിക്കണം. അതായത് വേറെ കണ്ണാടിയൊന്നും വെക്കാതെ ആത്മാവിന്റെ കണ്ണുകളിൽ ദൈവവചനത്തെ കാണാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം. ദാറ്റ് ഇസ് വെരി എസൻഷ്യൽ. ആത്മാവിന്റെ കണ്ണുകളിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയണം. ലോകത്തിന്റെ കണ്ണാടി വെച്ച് വേദപുസ്തകത്തെ വായിക്കരുത്. നമുക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന, എനിക്ക് തോന്നുന്നത്, ഇന്ന് നമ്മളെ ലോകമൊരു കണ്ണാടി ധരിപ്പിച്ചിട്ടുണ്ട്. റോമലേഖനം 12-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ലോകത്താൽ നമ്മൾ അന്ധത പിടിക്കുന്നതായ ഒരു കാര്യം. ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ലോകത്തിന്റെ കണ്ണാടി വെച്ചാണ് നമ്മൾ വേദപുസ്തകം വായിക്കുന്നത്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ലോകമാണ് കാണുന്നത്, ലോകമാണ് പ്രസംഗിക്കുന്നത്. എല്ലായിടത്തും ലോകത്തിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, ലൗകികമായ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇത് പറയുന്നത് മറ്റാരെ കുറിച്ചല്ല, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു വരിക്കുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ, അത് വേദപുസ്തകം പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇനോ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താണ് നോർമൽ ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചല്ല, നമ്മളെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് വരുന്ന കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവിൻ. എനിക്ക് ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്നലെ കിട്ടിയ ഒരു വെളിപ്പാടാന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാരും പറയുന്നത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയതാ ബ്രദറെ. കർത്താവ് എന്താ ഇത്രയും കാലം വെളിപ്പെടുത്താഞ്ഞത്? കർത്താവ് അങ്ങനെ ഓരോരുത്തർക്ക് പല രീതിയിൽ വെളിപ്പെടുത്തുന്നതിന്റെ കാര്യം എന്തുവാ? അതെങ്ങനെയാ ശരിയാകുന്നത്? അങ്ങനെ കർത്താവ് വെളിപ്പെടുത്തുമോ? കർത്താവ് ഇന്നലെ പറഞ്ഞത് മാറ്റിയിട്ട് ഇന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും ഒന്നുപോലെയാണ്, അവന് വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് 2000 വർഷം മുമ്പ് വേദപുസ്തകത്തിലൂടെ കർത്താവ് സംസാരിച്ചെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു വെളിപ്പാട് ദൈവം ഇന്ന് നൽകത്തില്ല. ഇപ്പോൾ വെളിപ്പെടുത്തിയതും കൊണ്ട് വരാനല്ല
ദൈവവചനം ഉദ്ദേശിക്കുന്നത്. ദൈവവചനത്തിന്റെ പഠനം പഠിക്കുമ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു വെളിപ്പാട് ദൈവം ഒരിക്കലും ഒരാൾക്കും നൽകുകയില്ല. വിരുദ്ധമായ വെളിപ്പാട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്നലെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അപ്പോൾ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത്, കള്ളപ്രവാചകൻ വന്നിട്ട് പറയുന്നത്, ഞാനൊരു കള്ളപ്രവചനം പറയാൻ പോകുകയാണ് കേട്ടോ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, എന്നാരെങ്കിലും പറയൂ, ഇന്നുവരെ ഏതെങ്കിലും ഒരു പ്രവാചകം പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു കള്ളപ്രവചനം പറയാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയത്തില്ല. പറയുന്നത് എന്താണ്? ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ഏത് ആത്മാവിനെയും ചുമ്മാ ചാടിക്കേറി വിശ്വസിക്കരുത്. ഞാൻ എന്റെ പല മെസ്സേജസിലും എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്, ബെരോവയിലുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്ന എന്താണ്? അവർ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് അങ്ങനെ തന്നെയെന്ന് തിരുവെഴുത്തുകളെ ശോധന ചെയ്തു വന്നു. ആര് പ്രസംഗിച്ചപ്പോഴാണെന്നറിയാമോ? പൗലോസ് പ്രസംഗിച്ചിട്ട് ഇവര് ശോധന ചെയ്യാതെ എടുത്തില്ലെന്ന്. പൗലോസ് പ്രസംഗിച്ചിട്ട് അവര് ശോധന ചെയ്യാതെ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ സാജു പ്രസംഗിക്കും, എന്തിനാ ശോധന ചെയ്യാതെ എടുക്കുന്നത്? എന്റെ ചോദ്യം അതാണ്. സാജു എന്നല്ല, ഇവിടുത്തെ ഏത് വലിയ വലിയ ആൾക്കാർ വന്ന് പ്രസംഗിച്ചാലും, ഏതാണെങ്കിലും പൗലോസിനേക്കാൾ വലിയ ആളെന്നല്ലേ വന്ന് പ്രസംഗിക്കുന്നു ആണ്. നിങ്ങൾ ശോധന ചെയ്തിട്ടെടുത്താൽ മതി. അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അത് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ശോധന ചെയ്യാൻ പറ്റുന്നത്? ദൈവം നേരത്തെ പറഞ്ഞതിനോട് യോജിക്കുന്നതാണോ എന്ന് ശോധന ചെയ്യണമെന്ന് അതിന്റെ അർത്ഥം. അതാ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പറയാൻ കാര്യം. കാര്യം ദൈവം ഇന്നലെ പറഞ്ഞതിനകത്തുനിന്ന് മാറ്റിയ ഒരു കാര്യം പറയത്തില്ല.